തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പാഞ്ഞാളിൽ ചരിത്ര വിജയം നേടിയത് യു ഡി എഫിൻ്റെ ഭരണപരാജയം കൊണ്ടാണെന്ന് സി പി ഐ എം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് എൽ ഡി എഫിൻ്റെ തിളക്കമാർന്ന നേട്ടമാണെന്നും സി പി ഐ എം വിലയിരുത്തി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ യു ഡി എഫ് ഭരണസമിതിയുടെ വികസനത്തോടുള്ള പ്രതിഷേധാത്മകമായ നിലപാടും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞ ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വിധിയെഴുത്തായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എൽ ഡി എഫിനെ തിരഞ്ഞെടുക്കുന്നതിനുണ്ടായ പ്രധാന കാരണം നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ നാലര വർഷക്കാലമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളോട് ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു സംവിധാനമെന്നുള്ള നിലയ്ക്ക് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വിവിധ മിഷനുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിരുന്നതെന്ന് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തിയത് ഇപ്പോൾ സർവവ്യാപിയായി സംസ്ഥാന സർക്കാരിൻ്റെ ജനങ്ങൾക്ക് അനുകൂലമായ വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് അതായത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻ്റാണ് കേരളം ഭരിക്കുന്നത് അതിൻ്റെ നേതൃത്വത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പാക്കുന്നത് അതിൻ്റെ ഭാഗമായി പാഞ്ഞാൾ പഞ്ചായത്തിലേക്ക് അനുവദിക്കപ്പെടുന്ന ഫണ്ടുകൾ യഥാസമയം വിനിയോഗിക്കാതെ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങളെ മന്യീഭവിക്കുന്ന അല്ലെങ്കിൽ മുരടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യു ഡി എഫ് ഭരണസമിതി നടത്തിയത് അതിനു വേണ്ട ഒത്താശയാണ് ഈ പഞ്ചായത്തിൽ നിന്നും വിജയിച്ചു വന്ന മൂന്ന് ബി ജെ പി മെമ്പർമാരും യു ഡി എഫ് മെമ്പർമാരും സംയുക്തമാക്കി നടപ്പാക്കിയത് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഡിസംബർ മാസം പത്താം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിളങ്ങുന്ന വിജയം ഈ പഞ്ചായത്തിലെ വോട്ടർമാർ നൽകിയതെന്നും പാഞ്ഞാളിൽ യു ഡി എഫിൽ ഒരു ഐക്യവും ഉണ്ടായിട്ടില്ല എന്നും മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റ് നേടിയെടുക്കാൻ നല്ലപോലെ വിയർപ്പ് ഒഴുക്കേണ്ടി വന്നിട്ടുണ്ടെന്നും സി പി ഐ എം പറഞ്ഞു മുസ്ലിം ലീഗ് വളരെയധികം വിയർപ്പൊഴുക്കിയിട്ടാണ് ഈ മൂന്ന് സീറ്റ് നേടിയിട്ടുള്ളത് അതായത് മുസ്ലിം ലീഗിന് മുന്നൂറ്റി എൺപത് നാനൂറ് വോട്ട് ലീഡ് ലഭിക്കുന്ന പത്താം വാർഡ് ഉദടി കേവലം രണ്ടോട്ടിനാണ് അവർ ജയിച്ചത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എന്ന് പറയുന്ന ആ സംവിധാനത്തിന് യാതൊരുവിധം അയക്കൊണ്ടായിരുന്നില്ല കോൺഗ്രസ് ഒരു വഴിക്ക് യു ഡി എഫ് മുസ്ലിം ലീഗ് വേറൊരു വഴിക്ക് ആ നിലയ്ക്കുള്ളൊരു പോക്കായിരുന്നു ലീഗിൻ്റെ വിജയമൊന്നും ഒരു യഥാർത്ഥത്തിൽ പായഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ മുൻകാലങ്ങളിലുള്ള ലീഗിൻ്റെ വിജയത്തിനോട് ഒരു ഒരു അടുത്തുപോലും എത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് എങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഈ ശിഥീകരിച്ചൊരു യു ഡി എഫ് ആണ് ഈ പായഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലുള്ളത് അത് കഴിഞ്ഞ അവരുടെ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിൻ്റെ തിക്തഫലമാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് യഥാർത്ഥ ഒരു ഇത് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയ്ക്ക് യു ഡി എഫിലെ നയിക്കുന്ന കക്ഷി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സിന് പതിനാറ് സീറ്റിൽ കേവലം ഒരു സീറ്റാണ് പായാൽ ഗ്രാമപഞ്ചായത്തിൽ നേടാൻ കഴിഞ്ഞത് അതിൽ നിന്ന് തന്നെ നമുക്ക് വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മൂന്ന് പ്രസിഡന്റുമാരെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ട് പ്രസിഡന്റുമാരെ അഞ്ച് പ്രസിഡന്റുമാരെ സ്ഥാപിക്കാനാണ് അവർ അഞ്ച് വർഷക്കാലം ശ്രമിച്ചത് അത് അവരുടെ പടലപ്പണക്കം എ ഐ ഗ്രൂപ്പുകളുടെ പടലപ്പണക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നിൽ നിന്നത് അല്ലെങ്കിൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ അഞ്ച് പ്രസിഡന്റുമാരെ സഹിക്കേണ്ടി വന്നിരുന്നു അതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിച്ചത് ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ തയ്യാറായത് എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ഓർത്തെടുക്കേണ്ടതാണ് ബി ജെ പിയുടെ അവകാശവാദം തെറ്റാണെന്നും കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തുവെന്നും പാർട്ടി വിലയിരുത്തി പാഞ്ഞാൽ പി എച്ച്എസിയിലെ ഡോക്ടർ സുനിൽകുമാർ കഴിഞ്ഞ ഭരണസമിതി മെമ്പർമാരെയും വർക്കർമാരെയും അപമാനിച്ച സംഭവത്തിൽ ഡോക്ടറെ മാറ്റാൻ യോഗം തീരുമാനം നടപ്പാക്കാതിരുന്നതിൽ സിപിഐഎം ഭരണസമിതി നിലവിൽ വന്നാൽ സംഭവം പരിശോധിച്ച് യുക്തമായ തീരുമാനമെടുക്കുമെന്നും സിപിഐഎം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു നമ്മുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അതിൻ്റെ യഥാർത്ഥ നിലപാട് എന്ത് എന്നുള്ളത് പരിശോധിക്കും ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിച്ച് വസ്തുതകൾ എന്താണ് എന്നുള്ളത് വ്യക്തമായി പരിശോധിച്ചതിന് ശേഷമാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കഴിയുള്ളൂ അത് പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ ആവശ്യാനുസരണം വേണ്ട നടപടികൾ സ്വീകരിക്കും റൈറ്റ് വിഷൻ ന്യൂസ്